ഒരു പ്രവാസിയുടെ ഒരു ദീനരോധനാണ്. ആരുമില്ലാത്ത ഒരു സഹോദരന്റെ വാർത്ത പത്രത്തിലിട്ട് അറിയേണ്ട ഒരു അവസ്ഥ. ഒരു പ്രവാസികൾ കഷ്ടപ്പെട്ട് ഒന്നും ഉണ്ടാക്കാൻ തിന്നിട പൈസ എടുത്ത് കുടുംബത്തിൽ നോക്കിയിട്ട് കുടുംബത്തിലുള്ള ഒരു അവസ്ഥ. തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോടിനടുത്ത് വെമ്പ് എന്ന ഗ്രാമം ഒരു കൊലപാതകത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ്. ശിവരാത്രിയിൽ നടന്ന കൊലപാതകം നാടിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ശിവരാത്രി വ്രതശുദ്ധിയിൽ വെമ്പിൽ മണലയം ശിവക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവത്തിന് രാത്രി 10 മണിവരെ ഉണ്ടായിരുന്ന ഷീജുവിനെ 10:30 ഭാര്യ സൗമ്യ അതിക്രൂരമായി തലക്കടിച്ചു കൊന്നുവെന്ന വാർത്ത ഞെട്ടലോടെയാണ് നാട്ടുകാരും പ്രദേശവാസികളും കേട്ടത്. കുറുപുഴ ആദിത്യൻ ഭവനിൽ ഷീജുവാണ് ക്രൂരമായി കൊല്ലപ്പെട്ടത്. ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയമായിരുന്നതാണ് കൊലയ്ക്ക് കാരണമായി കരുതുന്നത്. സമീപവാസികളുമായും ബന്ധുക്കളുമായും പൂർണ്ണ അകൽച്ചയിലായിരുന്നു സൗമ്യ. കഴിഞ്ഞ മാസം 19 വിദേശത്തു നിന്നും ലീവിൽ നാട്ടിനെത്തിയ ഷീജു 10-ാം നാളാണ് കൊല ചെയ്യപ്പെട്ടത്. അമ്പലത്തിൽ പോയിരുന്ന ഷീജു വീട്ടിലെത്തി സുഹൃത്തിനെ ഫോൺ ചെയ്യുകയായിരുന്നു. സംസാരം നീണ്ടുപോയപ്പോഴാണ് സൗമ്യ ഷീജുവിൻ്റെ തലക്കടിച്ചത്. മരിച്ചുവെന്ന് ഉറപ്പാക്കിയതിനു ശേഷം സൗമ്യ കൊലപാതക വിവരം പുറത്തു പറയുകയായിരുന്നു. വീട്ടിൽ നിന്ന് ഓടി ക്ഷേത്ര പരിസരത്തെത്തി താൻ ഷിജുവിനെ വെട്ടിക്കൊന്നുവെന്നാണ് നാട്ടുകാരോട് സൗമ്യ പറഞ്ഞത്. തുടർന്ന് നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിൽ വീടിൻ്റെ പുറകുവശത്ത് മാരകമായ രീതിയിൽ തലക്കടിയേറ്റ് മരിച്ച ഷീജുവിനെ കാണുകയായിരുന്നു. ഷീജുവിൻ്റെ വീടുമായി സൗമ്യ അകൽച്ചയിലായിരുന്നു. ഷീജുവിൻ്റെ മാതാപിതാക്കളെ ഫോണിൽ പോലും സംസാരിക്കാൻ അനുവദിച്ചിരുന്നില്ല. ആരെയും ഈ വീട്ടിലേക്ക് വരാനും സൗമ്യ അനുവദിച്ചിരുന്നില്ലത്രേ. വിദേശത്ത് ജോലി ചെയ്തിരുന്ന സമയത്ത് 50 ലക്ഷം രൂപ ലോട്ടറി അടിച്ചിരുന്നു. ഈ പൈസ ഉപയോഗിച്ചാണ് ഷീജു ഇപ്പോൾ താമസിക്കുന്ന ഇരുനില വീട് നിർമ്മിച്ചതെന്ന് ഷീജുവിൻ്റെ ബന്ധുക്കൾ പറയുന്നു. 5 വർഷം മുൻപ് വീട് നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുന്നേ പാലുകാച്ചൽ ചടങ്ങ് നടത്തി തിരികെ അദ്ദേഹം വിദേശത്തേക്കും പോയിരുന്നു. അതുകഴിഞ്ഞ് നാട്ടിലേക്ക് വന്നത് കഴിഞ്ഞ മാസം 19 10 ദിവസം പൂർത്തിയാകുന്നതിന് മുന്ന് ഭാര്യയുടെ സംശയരോഗം ഷിജുവിൻ്റെ ജീവനെടുത്തു. 16 വർഷത്തിന് മുമ്പായിരുന്നു ഇവരുടെ വിവാഹം. പച്ചല്ലൂർ പനത്തുറ വയലിൽ വീട്ടിൽ തങ്കരാജൻ്റെയും നിർമ്മലയുടെയും 3 മക്കളിൽ 2-ാമനാണ് ഷീജു. പ്രവാസിയായ ഷിബു ഷീജ എന്നിവരാണ് ഷീജുവിൻ്റെ സഹോദരങ്ങൾ. അച്ഛൻ മരണത്തിലേക്കും അമ്മ ജയിലിലേക്കും പോയതോടുകൂടി തീർത്തും അനാഥരായത് പറക്കമുറ്റാത്ത 3 കുഞ്ഞുങ്ങളാണ്. ഞാനിങ്ങനെ ഭർത്താവിനെ കൊന്നുവെന്ന് അവിടെ പറയുകയും പിന്നെ ചില മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആ ഉത്സവത്തിനുണ്ടായിരുന്ന നാട്ടുകാർ വന്ന് സ്ഥലം വിസിറ്റ് ചെയ്ത് പരിശോധിച്ചപ്പോഴത്തേക്കും സൗമ്യ പറഞ്ഞത് ശരിയാണെന്ന് ഭർത്താവ് തലയ്ക്ക് അടിയേറ്റ് മരണപ്പെട്ട് അടുക്കളയുടെ പുറകുവശത്ത് മരണപ്പെട്ട് കിടക്കുന്നതായിട്ട് കാണുകയും ചെയ്തു. തുടർന്ന് അവർ പാലോട് സി മനോജിന് വിവരം അറിയിക്കുകയും ഈ സൗമ്യയെ ഡീറ്റെയിൻ ചെയ്ത് വെക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് എത്തി സൗമ്യയെ കൊണ്ടുപോയി. സൗമ്യ സ്റ്റേഷനിലും വളരെ സാധാ അബ്നോർമൽ രീതിയിൽ പെരുമാറുകയാണ്. ഇത് മരണകാരണത്തിനെക്കുറിച്ച് പോലീസ് കൂടുതലായിട്ട് അന്വേഷിക്കുന്നു. എന്താണ് ഈ ഭർത്താവിനെ തലക്കടിച്ച് ഇത്രയും വളരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്താനുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഇനി തുടർന്നുള്ള അന്വേഷണത്തിനും മറ്റും അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഭാര്യ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യം ചെയ്യാൻ തക്കവണ്ണം ഒരു മാനസികാവസ്ഥയല്ല. എങ്കിലും പോലീസ് അന്വേഷണം കാര്യമായിട്ട് നടത്തുന്നുണ്ട്.
ബാക്കി ഇനി ഭാര്യ മൂന്ന് കുട്ടികളാണ് ഉള്ളത്. കുട്ടികളോടൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിന് എന്താണ് ഇതിന് ഇദ്ദേഹത്തിന് ഇത്ര പ്രകാരം കൊലപ്പെടുത്താനുണ്ടായ ഒരു ഖേദവികാരം അല്ലെങ്കിൽ മാനസികാവസ്ഥയിൽ ഇവരെ കൊണ്ടെത്തിച്ചത് എന്താണെന്നുള്ളത് അറിയുന്നുണ്ട്. പിന്നെ ജില്ലാ പോലീസ് മേധാവി ദിവ്യ ഇപ്പൊ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവര് പിന്നെ ഭാര്യയുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി പാലോട് പോലീസിലേക്ക് പോയിട്ട് പ്രാഥമികമായിട്ട് ഇപ്പൊ ഇത്രേ പറയാൻ പറ്റുള്ളൂ. ബാക്കി ചോദിച്ചതിന് ശേഷം കൂടുതലായിട്ട് അങ്ങനെ മരുന്ന് കഴിക്കുന്നതായിട്ടൊന്നും അറിയില്ല. ചികിത്സയ്ക്ക് പോയതായിട്ട് നമുക്ക് ഇപ്പൊ വരെ ഒന്നും കിട്ടിയിട്ടില്ല. 14 വയസ്സുകാരൻ ആദിത്യനും 10 വയസ്സുകാരി അച്ചുവും 8 വയസ്സുകാരി ഐശ്വര്യവും ഇനി മുന്നോട്ടുള്ള യാത്ര എങ്ങനെയെന്നറിയാതെ പ്രതിസന്ധിയിലാണ്. ഞങ്ങൾ വന്നാണ് പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഇതിനു മുമ്പേ ഒരു 2 വർഷത്തിന് മുമ്പേ ഒരു ഇതിന് വന്നു. 2 വർഷത്തിന് മുമ്പേ ഒരു പ്രശ്നം ഉണ്ടായി അവർ. അപ്പോൾ അവൻ ഇവിടെ നിന്ന് കളഞ്ഞിട്ട് വന്നപ്പോൾ ഇങ്ങനെ കാര്യം പറഞ്ഞു. കാര്യം പറഞ്ഞു ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഇവരെല്ലാം കൂടെ പറഞ്ഞ് എൻ്റെ ചേട്ടൻ ഞങ്ങൾക്ക് വേണം നിങ്ങൾക്ക് തരുമില്ല എന്ന് പറഞ്ഞൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് അന്ന് ആ പ്രശ്നമൊക്കെ തീർത്ത് വെച്ചിട്ട് അവൾക്കും അവളെ അമ്മയ്ക്കും ഇതിന് നല്ല പങ്കുണ്ട്. അവളെ മാത്രം കൊണ്ട് ചെയ്യില്ല, അവളെ അമ്മയും ഇതിന് നല്ല പങ്കുണ്ട്. അവളെ അമ്മ ഒരുപാട് പ്രാവശ്യം എൻ്റെ സഹോദരങ്ങളത്തെ വിളിച്ച് പറഞ്ഞിട്ട് മാനസികമായിട്ട് പീഡിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ ദയനീയ അവസ്ഥയാണ് സാറ്. ഞങ്ങൾക്ക് ആരുമില്ല, നീതി ഞങ്ങൾക്ക് നീതി കിട്ടും, പോലീസ് ഞങ്ങൾക്ക് നീതി തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കും സാർ. അല്ല അവനായിട്ടുള്ള കോൺടാക്ട് ഒരു നമ്പർ അവൻ്റെ ഫോണിലല്ലാതെ വേറെ ആരെയും ഇല്ല. അപ്പം അങ്ങനത്തെ ഒരു ദയനീയ അവസ്ഥയാണ്, ഒരു പ്രവാസിയുടെ ഒരു അവസ്ഥയാണ്. അരെ ഞാൻ എന്റെ ആനയെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം. ഞങ്ങൾ അവിടെ ഗൾഫിൽ നിന്നിട്ട് ഞങ്ങളെയൊക്കെ വിളിക്കുവാനും സംസാരിക്കുമായിരുന്നു. എന്നിട്ട് നല്ല പോലീസുകാരാണെങ്കിൽ ഇത് നിയമം ഇത് നേരിട്ട് കൊണ്ടുവരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കും. നിങ്ങൾ അവസാനമായി കണ്ടത് എപ്പോഴാണ്? ഞാനൊരു പ്രവാസിയാണ്. ഞാൻ കണ്ടിട്ട് ഒരു 2-4 വർഷത്തിൽ കൂടുതലാണ്. ഈ വീട്ടിന്റെ പാലേസിൽ നിങ്ങൾ ഞങ്ങൾ ആരെ അറിയിച്ചില്ല. അവൻ്റെ സ്വത്തും പൈസ അവന് ലോട്ടറി അടിച്ച 50 ലക്ഷത്തിൻ്റെ പൈസ എല്ലായിടത്തും എല്ലാം ചെയ്തപ്പോൾ ഇനി ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ആ ഈ പ്രശ്നം എത്ര ഉണ്ടാക്കി കിട്ടും. അവർക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ എല്ലാ സ്വത്തും വകകളും അവൻ പോയപ്പോൾ അവനുള്ള കയ്യിലായി. ഒരു പ്രവാസിയുടെ ഒരു ദീനരോധനാണ്. ആരുമില്ലാതെ ഒരു സഹോദരൻ്റെ വാർത്ത പത്രത്തിലിട്ട് അറിയേണ്ട ഒരു അവസ്ഥ. ഒരു പ്രവാസികൾ കഷ്ടപ്പെട്ട് ഒന്നും ഉണ്ടാക്കാൻ തിന്നിട പൈസ എടുത്ത് കുടുംബത്തിൽ നോക്കിയിട്ട് കുടുംബത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ട്. ഈ ആക്ക വയ്യ ഗതി വരരുത്. എല്ലാ പ്രവാസികളും കണ്ടിട്ട് ഐശ്വര്യയും അച്ചുവും അച്ഛൻ മരിച്ചതും അമ്മ കൊന്നതും അറിയാതെ കളിച്ചു നടക്കുന്ന കാഴ്ച കാണുന്നവർക്ക് നൊമ്പരമാകുന്നു. സൗമ്യ 2 വർഷം മുൻപ് പ്രദേശവാസിയായ സ്ത്രീയെ സമാന രീതിയിൽ ഓട് തലയിലെറിഞ്ഞ് പൊട്ടിച്ചിരുന്നു. നിങ്ങൾക്ക് അനിയൻ്റെ അടുത്ത് ഒരു പരാതി പറയട്ടെ, എന്നെ വിളിച്ച് നിങ്ങൾക്ക് ഒരു പരാതി പറയട്ടെ, നിങ്ങൾക്ക് ഒരു പരാതി ഇല്ലേ പറയാ.
അരിംകൊല നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വെമ്പിൽമണലിയും ശിവക്ഷേത്രത്തിൽ നടന്ന ക്ഷേത്ര ചടങ്ങുകളിൽ സൗമ്യയും ഷീജുവും പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണിത്. കൊലപാതക വിവരമറിഞ്ഞ് റൂറൽ എസ് പി ഡോക്ടർ ദിവ്യ ഗോപിനാഥ് ഷീജുവിൻ്റെ വീട്ടിലെത്തുകയും സൗമ്യയെ പാലോട് പോലീസ് സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു. നെടുമങ്ങാട് DYSP സുൽഫീക്കർ, പാലോട് CI CK മനോജ്, SI നിസാറുദ്ദീൻ, ഗ്രേഡ് SIമാരായ വിനോദ്, സാംരാജ്, ഉദയൻ, റഹീം, അജി, അനിൽ, CPOമാരായ വിനീത്, കിരൺ, നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഷീജുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഷീജുവിൻ്റെ കുടുംബവും സൗമ്യയുടെ കുടുംബവും ചേരിതിരിഞ്ഞ് പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടായിരുന്നു. പോലീസിൻ്റെ സമയോചിതമായ ഇടപെടലിലൂടെയാണ് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചത്. ശിവരാത്രി നാളിൽ നാടു നടുങ്ങിയ അരിംകൊലയുടെ വാർത്തകളുമായി വി മീഡിയ ന്യൂസ് നെറ്റ്വർക്ക് കേരളയ്ക്ക് വേണ്ടി ക്യാമറമാൻ അരുൺകുട്ടനും വിവേകിനുമൊപ്പം വിഷ്ണു K. നായർ, വി മീഡിയ ന്യൂസ് നെറ്റ്വർക്ക്, വെമ്പ്.